പാച്ചുവും അത്ഭുത വിളക്കും സിംപ്ലി ബ്രില്യന്റ്. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. അഖിൽ സത്യന്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കൊച്ചു സിനിമ, അതാണ് നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കും. ഫഹദിന്റെ അഭിനയം അതിൽ അടിപൊളിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഫഹദ് അല്ല അതിന്റെ മെയിൻ ക്യാരക്ടർ. ഫഹദിന്റെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നാൽ ഫഹദിനേക്കാളും മികച്ച കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുള്ള വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആ സിനിമയിലുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും. ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയണം. ടെക്സാവി ആയിട്ടുള്ള ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും, കാർ ഡ്രൈവർ ആയിട്ട് വന്നിട്ടുള്ള അഭിറാം ആണെങ്കിലും, അല്ലെങ്കിൽ സെയിൽസ് ബോയ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള അൽത്താഫും, ഇവരൊക്കെ ഓരോരുത്തരും അവരുടെ റോള് കിടുക്കനാക്കി മാറ്റിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് അതിൽ വന്നിട്ടുള്ള കന്യയപ്പന്റെ അവ്യുത്. അവ്യുത് എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യന്റെ അഭിനയം, നന്നായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഗംഭീരം എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. അത് അങ്ങനെ പറഞ്ഞു പോകുന്ന പാച്ചുവിന്റെ കഥ നമ്മളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന എന്തൊരു ടെക്നിക്ക് പാച്ചുവിന്റെ കയ്യിലുണ്ട്. അങ്ങനെ നമുക്ക് അവനെ ഇഷ്ടമായി നമ്മൾ മനസ്സിലായ തീർന്നു. പാച്ചുവിനെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ലേറ്റ് ആവണ്ട കേട്ടോ. ഇനി പ്ലാൻ ഇല്ലെങ്കിൽ ചില്ല ചില്ലൊന്നുമല്ല, അതാ പ്ലാൻ. ഇനി ഇതിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ മലയാളികളുടെ അഹങ്കാരം കാണിക്കുന്ന, അതായത് ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ പേരമക്കളെ കൊണ്ട് അവരുടെ ഓരോ കഴിവുകൾ നമ്മളുടെ, അതായത് വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ മുമ്പിൽ കാണിച്ച് അഹങ്കാരം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൽ അഹങ്കാരം കൊള്ളുന്ന വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു മലയാളി മുത്തച്ഛനാണ് നമ്മളുടെ ശ്രീകാന്ത് ഉരുളിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് തമാശ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു സിനിമയിൽ, വളരെ കുറച്ചു നേരമേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു ആ ഒരു പ്രകടനം, മുരളിചേട്ടൻ്റെ പ്രകടനം, നമ്മൾ ഈ സിനിമ വിട്ടിറങ്ങി പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ആളെ ആലോചിക്കും, ഓക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളുടെ വീട്ടിലും ഉണ്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മളുടെ ഹാനയുടെ അച്ഛനായിട്ട് വന്നിട്ടുള്ള നന്ദുചേട്ടൻ, അങ്ങനെ ഇത് കൊള്ളാം. ആ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ടോക്സിക് കാമുകനായിട്ട് അഭിനയിച്ച സഞ്ജു ശിവറാമിന്റെ അഭിനയമാണ്. ആള് ഇപ്പൊ പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ആള് മറ്റേ കമ്മീഷണറായിട്ട് ഡി ജി പി ആയിട്ടോ മറ്റോ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല, സഞ്ജു ഈ ഒരു സിനിമയിൽ ടോക്സിസിറ്റി എന്താണെന്ന് ഏറ്റവും തമാശ കൂടെ അഖിൽ എങ്ങനെ എഴുതിയോ ആ രീതിയിനേക്കാളും കൂടുതൽ അത് ഇമ്പ്രവൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു. അല്പം കൗശലക്കാരനും പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാ, കപടബുദ്ധിക്കാരനുമായിട്ടുള്ള ഇന്നസെന്റ് അല്ല ഇന്ദ്രൻസ് ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടനല്ല ഇന്ദ്രൻസ് ചേട്ടൻ, പിന്നെ എന്താണ് പറയാ നമ്മളുടെ ധ്വനിയുടെ അല്ല ധ്വനിയുടെ അല്ല നിധിയുടെ മുത്തശ്ശനായിട്ട് വന്നിട്ടുള്ള മോഹൻ ആകാശ്, അങ്ങനെ ഒരുപാട് നല്ല പുരുഷ കഥാപാത്രങ്ങൾ വേറെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇതൊന്നും കൂടാതെ ഈ പറയുന്ന ആൾക്കാരുടെ അഭിനയം വളരെ മികച്ച ഒരു അഭിനയമാണ്. ഇതിൽ നിന്നൊക്കെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു പ്രകടനം ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വിനീതേട്ടൻ്റെയാണ്. ആള് അതായത് ഒരു നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നും തൻ്റെ കയ്യിൽ എന്താണ് പറയുക അഭിനയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സിനിമയിൽ വിനീതേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിനീതേട്ടൻ്റെ ഒരു പെർഫോമൻസ്, അതായത് ശുണ്ടിക്കാരനും ദേഷ്യക്കാരനും കർക്കശക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മകൻ്റെ കയ്യിൽ നിന്ന് ഈ സിനിമയിലത്തെ നമ്മളുടെ ഉമ്മച്ചിയുടെ എന്താണ് പറയുക റൈസുമായിട്ട് വളരെ പെട്ടെന്നാണ് വിനീതേട്ടൻ മാറുന്നത്. ആ വിനീതേട്ടൻ്റെ ഓരോ ചെറിയ മാനറിസം, ആള് നല്ല വളരെയധികം തന്മയത്വത്തോടു കൂടെ, അതായത് ഇത് ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിതുപോലെ. ഒരുപക്ഷെ നമ്മളായിരിക്കും നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഈ വിനീതേട്ടനെ അവതരിപ്പിച്ച ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അതിപ്പം ഉമ്മച്ചിയും ഹംസധ്വനിയും അല്ല, അതല്ലാതെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും അതുപോലെ തന്നെ ഇഷ്ടവും വാത്സല്യവും ഒക്കെ തോന്നുന്ന ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതിപ്പോ ആദ്യത്തെ നമ്മളുടെ ഡോക്ടർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലാം ക്ലോക്കിന്റെ സൗണ്ടിൽ വരുന്ന പാച്ചുവിന്റെ അമ്മയാണെങ്കിലോ, അവരൊക്കെ നമുക്ക് ഒരു ഇഷ്ടം തോന്നിക്കും. അതുപോലെ തന്നെ
ട്രെയിനിൽ വന്ന് തൊട്ടടുത്തിരിക്കുന്ന ഒരു ലേഡിയാണ്, ട്രെയിനിൽ വന്നിട്ട് തഗടിച്ചു പോകുന്ന ഒരു അമ്മയുണ്ട്, ആ ഒരു സീനൊക്കെ നമ്മൾ ചിരിച്ചു മരിക്കും. ഇത് ഇങ്ങനെ വന്നിട്ട് എന്റെ 34-ാമത്തെ മറ്റോ പെണ്ണ് കാണാനും കണ്ടു പോയിട്ടുള്ളതാണല്ലോ, 34 ഏതോ ഇത്ര ഒരു പെണ്ണ് കാണാൻ പോയിട്ടുള്ള ഒരു സംഭവത്തില് തഗടിച്ചു പോകുന്ന അമ്മ, അതുപോലെ തന്നെ ഈ പാച്ചുവിന്റെ അമ്മയുടെ കൂട്ടുകാരിയായിട്ടുള്ളൊരു അമ്മ, അങ്ങനെ ഒരുപാട് അമ്മമാര്. പിന്നെ ഇതൊന്നും കൂടാതെ പാച്ചുവിനോട് ഉള്ള സ്നേഹം കാണിക്കുന്ന ഡോക്ടറുടെ ഒരു വേറെ ഒരു ലേഡി, അവരൊക്കെ ഇവരൊക്കെ സിനിമയിൽ വളരെയധികം കുറച്ചു നേരമുള്ളൂ, പക്ഷെ ഇവരൊക്കെ നമ്മൾ ഒരുപാട് ഓർത്തിരിക്കും. നിധിയുടെ നാനിയായിട്ട് വന്നിട്ടുള്ള ചായ കഥപ്പിന്റെ പെർഫോമൻസ്, വേറെയും അവരുടെ എന്താണ് പറയുക, ഒരുപാട് സിനിമകൾ ഹിന്ദി സിനിമകളിൽ നമ്മൾ അവരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ ഇതില് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു രണ്ടാനമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ക്ലീഷി ആയിട്ടുള്ള രണ്ടാനമ്മയല്ല, എന്നിരുന്നാലും ആലോചിച്ച് നോക്കുമ്പോൾ ക്ലീഷയാണ്, പക്ഷെ അവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ആ ഒരു രണ്ടാനമ്മനെ അവർ അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു മാസ് വില്ലനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഗോവൻ വില്ലത്തി എന്ന് തന്നെ നമുക്ക് തോന്നും ഈ ഒരു സിനിമ കാണുമ്പോൾ. ഇനി നമുക്ക് പറയാനുള്ളത് ഹംസധ്വനിയും അല്ലെങ്കിൽ ഉമ്മച്ചി, ഇവർ രണ്ടുപേരാണ്. ഉമ്മച്ചി വിജി വെങ്കടേഷ് ചെയ്ത കഥാപാത്രം, വിജി വെങ്കടേഷ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ അത് നമുക്ക് തോന്നില്ല, അവരുടെ ഒരു ഗ്രേസ്നെസ്, അവരുടെ ആ ഒരു ഓമനത്വം, അവരുടെ വാശി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ലേഡി ചെയ്ത് വെച്ചിരിക്കണതെന്ന് അറിയും. അതുപോലെ ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഈ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഹംസധ്വനി അധികം സമയമൊന്നും ഇല്ലെങ്കിൽ പോലും അഞ്ജന എന്ന് പറയുന്ന ലേഡിയാണ് അത് ചെയ്തേക്കുന്നത്. ഹംസധ്വനിയുടെ ഒരു ബോൾഡ്നെസ് പാച്ചുവില് അത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പാച്ചു അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കാണെങ്കിൽ പോലും ഈ ഹംസധ്വനിയെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്തൊക്കെയാ പ്രശ്നം? ഗുഡ് നൈറ്റ്. വന്നു പോയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, അതുപോലെ വന്നു പോയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഈ ഓരോ കഥാപാത്രത്തിനും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളായിരിക്കും ഈ കഥാപാത്രം എന്ന് നമുക്ക് തോന്നും. അതുപോലെ ആ കഥാപാത്രത്തിന് നമ്മളെയും അറിയാലോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സന്തോഷത്തിലാണ് നമുക്ക് ഈ പറയുന്ന കഥാപാത്രങ്ങളോടും ഈ സിനിമയോടൊക്കെ ഒരു ഇഷ്ടം തോന്നണം. അങ്ങനത്തെ ഒരു സിനിമയാണ് പാച്ചുവും അത്ഭുതവിളക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചോരയുടെ ഗുണം അല്ലെങ്കിൽ ജീൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ സിനിമയിൽ അഖിലിൻ്റെ ഒരു സംവിധാന മികവ് കാണുമ്പോൾ. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ബാക്കിയുള്ളവരുടെ മുന്നിൽ തൻ്റെ സിനിമ കണ്ടിട്ട് അച്ഛൻ നാണം കാണാൻ പാടില്ല. ഇനി അതുമാത്രമല്ല, അച്ഛൻ ഈ സിനിമ കണ്ടിട്ട് തന്നെ ചീത്ത വിളിക്കാൻ പാടില്ല. ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ മുന്നിൽ അഖിലിൻ്റെ സംവിധാനം ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പാച്ചും അത്ഭുതവിളക്കും പൊളിച്ചു.